തിരുവനന്തപുരത്ത് അച്ഛൻ കുഞ്ഞിനെ ആറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി. സംഭവം തിരുവല്ലം പാച്ചല്ലൂരിൽ. 40 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ആറ്റിലേക്ക് എറിയുകയായിരുന്നു. പിതാവ് ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിഐ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം നിന്ന് പ്രശ്നമായി നടത്തിയ കല്യാണം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പും പോലീസ് പരാതി കിട്ടും. അപ്പോൾ അതേ തുടർന്നാണ് ഇങ്ങനെ വിവാഹം നടന്നത്. അവരുടെ സെക്കൻഡ് അവര് അവർക്കത് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല, അതിൽ പങ്കൊന്നും പറയുന്നില്ല. പങ്കെന്ന് പറഞ്ഞാലെ കൊണ്ട് അവർ കുട്ടിയായിട്ട് വന്ന് ഓട്ടോറിക്ഷയായി വന്ന് ഈ അടുത്ത സ്ഥലത്തു നിന്നാണ് അച്ഛൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവൻ്റെ അമ്മയെ കാണിക്കണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം ഏതാനും ഒരമുക്കാൽ മണിക്കൂറിനകം തന്നെ ഇവനെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുന്ന് ആറ്റിൽ നിന്ന് നനഞ്ഞ് കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ഹാർബോർഡ് പെട്ടിയല്ല, ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ പഴയ ബാഗുണ്ടല്ലോ, പ്ലാസ്റ്റിക് കൂട അടപ്പൊക്കെ ഉള്ള ആ സൈസ് ഒരു കൂടയില്ല ഇറക്കി ഇട്ടേക്കാരുന്നു. അവിടെ തന്നെ അതൊരു മണലൊക്കെ എടുത്തൊരു വലിയ കുഴിയായിട്ടുള്ള ഇപ്പോഴേക്കത്തില്ലേ, അവിടെ നിന്ന് തന്നെ കിട്ടി. വേറെ ദൂരെ എങ്ങും പോയില്ല. ഏതാണ്ട് അരമണിക്കൂർ തിരച്ചിലിനകത്തിൽ തന്നെ ബോഡി കിട്ടുന്നുണ്ട്. അവന് ഇലക്ട്രിക്കൽ വർക്കാണ് നടത്തുന്നത്. അതൊന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെന്ന് വരി അവിടെ ആ സ്ഥാനത്ത് പോയി നിൽക്കേണ്ട കാര്യമില്ല. അവന് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അല്ലെന്ന് വരി ഇങ്ങനെ വരികയും അവിടെ ആ ഒരു കൃത്യസ്ഥലത്ത് എത്തുകയും ചെയ്യേണ്ട സാധ്യത കുറവാണ്. അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ വേസ്റ്റൊക്കെ ഇട്ട് ആൾക്കാരങ്ങനെ ഒരു ഒഴിഞ്ഞ ലൊക്കേഷനാണ്. ഇവന് വീട് ഈ പാച്ചല്ലൂരാണ്. ഈ സ്ഥലം ഇവിടെ പിഞ്ചക്കരി ഭാഗത്ത് അപ്പുറത്തോട്ട് മാറിയാണ്. അപ്പോൾ അത് പ്രീ പ്ലാൻഡ് ആണെന്ന് ധരിക്കണം. അന്വേഷണം തുടരുകയാണ്. അപ്പോൾ അതിന് മറ്റു കാര്യങ്ങളൊക്കെ കൊലപാതകം നടന്നത് ആ കുഞ്ഞിന്റെ നൂലുകെട്ട് ദിവസം. സംഭവം ആസൂത്രിതമെന്ന ബന്ധുക്കൾ. വന്ന വഴിയിലെന്തിനാ കൊച്ചിനെ പുഴയിൽ എറിഞ്ഞെന്നാണ് തോന്നണം. ആ നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് വഴക്ക കൂടിയിട്ട് ഇവൾ കാണാത്തതുകൊണ്ട് വിളിച്ചപ്പോഴും ഇവൻ ഫോണെടുക്കൂല, നിങ്ങൾ പോയി നാളെ കൊച്ചിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ടേ പോകാക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എങ്കിൽ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പറഞ്ഞത് കൊച്ച് ഹൈവേയിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞു. ഹൈവേയിൽ കൊണ്ടുവച്ച് കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ് പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. ഇത്ര നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവള് വേണ്ടെന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് നടന്നതാണ്. ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പം ഇവൻ വീണ്ടും വന്ന് അടുത്തു തുടങ്ങി അങ്ങനെ അന്വേഷിച്ചിട്ടൊക്കെ ഇരുന്നു. ഈ അന്വേഷിക്കണ ഈ കൊച്ചിനെ കൊല്ലാനാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ ഇതുവരെയും അവന്റെ അമ്മയായിട്ട് അവര് സഹകരിക്കൂട്ടെ, അവൾക്ക് സഹകരിക്കൂട്ടായിരുന്നു. സഹകരിക്കാതിരുന്നോണ്ട് അവൻ പറഞ്ഞ നൂലിട്ട് കഴിഞ്ഞിട്ട് അമ്മയൊന്നുകൊണ്ട് കാണിച്ച് അമ്മയുടെ ഞാൻ നേരത്തെ കുട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയൊന്നുകൊണ്ട് കാണിച്ചിട്ട് കുഞ്ഞു കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിന്റെ തുണികളൊന്നും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, കൊച്ചിന്റെ ടവല് മാത്രം എടുത്താൽ മതി, വേറൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം പാമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചു നേരത്തെ ഉറങ്ങിയുണ്ട്. 4 മണിയൊക്കെ ആയപ്പോൾ ഇവൾ ഉറങ്ങിയുണ്ട്. പാലും എടുക്കത്തില്ല, പാലും എടുക്കാൻ ഒക്കാത്തതുകൊണ്ട് എവിടെ പാമ്പേഴ്സും കുട്ടയെല്ലാം കൂടെ എടുത്താണ് അതിനകത്ത് വെച്ചോണ്ട് വന്നത്. ബൈക്കിലും വന്ന് അവളാട്ടയിലും വന്ന് കൊച്ചിനെയും കൊണ്ട് ആട്ടയിലും വന്ന് ഇപ്പം പകുതി തിരുവല്ലൻ്റെ കരിമ എവിടെ എത്തിയപ്പോൾ സമയത്ത് അവൻ കൊച്ചിനെ വണ്ടി നിർത്തി അവൻ കൊച്ചിനെ വാങ്ങിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ ഇതാ ഞാൻ കൊണ്ടു. അപ്പം പറഞ്ഞു ഇല്ല. അപ്പോൾ ആ ആട്ടോക്കാർ പറഞ്ഞു, ആട്ടോയിലെ മാമൻ പറഞ്ഞു ഇല്ല നീ ഒറ്റയ്ക്ക് കൊച്ചിനെ മാത്രം കൊണ്ടുപോയാൽ അവളെ കൂടെ കൊണ്ടുവന്ന് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. ബൈക്കിൽ പകുതി വരെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് പറഞ്ഞു ഇനി എൻ്റെ നീ ആട്ടയിൽ വാ, എൻ്റെ കൂട്ടുകാരൻ മുകളിൽ നിൽക്കണം, കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്.
കൂടുതൽ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, അല്പസമയം മുമ്പ് തിരുവല്ലം സിഐ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ എന്താണ് കൂട്ടിച്ചേർത്തത്? ഏറ്റവും പുതിയ വിവരങ്ങൾ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ തിരുവല്ലം സിഐ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആസൂത്രിതമായിരുന്നു കൊലപാതകം എന്നാണ്. കൃത്യമായി ആസൂത്രണം ചെയ്ത് ഈ ദിവസം തന്നെ, അതായത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ദിവസം തന്നെ ഇവിടെ എത്തിച്ച് കൊലപാതകം നടത്താനുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കുഞ്ഞിൻ്റെ അമ്മയെ വീട്ടിലെത്തിച്ച ശേഷം കുഞ്ഞിൻ്റെ അമ്മയെ മാറ്റി കുഞ്ഞിനെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോയത്. നേരെ അദ്ദേഹം ഈ ഉണ്ണി കൊണ്ടുപോയത് ആ പുഴയിലേക്ക് തന്നെയായിരുന്നു. തിരുവല്ലം ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തിന് സമീപത്തായിക്കൊണ്ടാണ് ഉപേക്ഷിച്ചത്. അവിടെ വലിയൊരു കുഴിയുണ്ടായിരുന്നു, അതും ഉണ്ണിക്ക് അറിയാമായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. ആ കുഴിയിൽ നിക്ഷേപിക്കുക, കുഴിയിലേക്ക് ഉപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ എത്തിച്ച് ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാക്കി, പ്ലാസ്റ്റിക് കൂടയിലാക്കി കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പുഴയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ കയറി വരുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ആ മൊഴി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തുകയും ഏകദേശം 12 മണിയോടുകൂടിയാണ് താൻ പുഴയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം 3 മണിയോടുകൂടി ഫയർഫോഴ്സ് എത്തി കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കുടുംബ പ്രശ്നങ്ങളാകാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഇതാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനെ അപ്പോൾ ഈ കാണുന്നതാണ് ഉണ്ണികൃഷ്ണൻ. 26 വയസ്സാണ് ഉണ്ണികൃഷ്ണനുള്ളത്. ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു റൂമിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ ഇയാളാണ് സ്വന്തം മകളെ, 40 ദിവസം മാത്രം പ്രായമുള്ള സ്വന്തം മകളെ കൊല ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ എന്തായാലും ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ഘട്ടത്തിൽ, അതായത് അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ, ഏകദേശം 9:30 പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞിൻ്റെ അമ്മ ചിഞ്ചു ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പല ഘട്ടങ്ങളിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, പല സ്ഥലങ്ങളിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി കളവ് പറഞ്ഞു. അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി മുഴുവൻ പോലീസിനെ ചുറ്റിച്ച ശേഷമായിരുന്നു ഒടുവിൽ ഇത്തരത്തിൽ താൻ കുഞ്ഞിനെ പുഴയിൽ ഉപേക്ഷിച്ചു. അതും ഉണ്ണികൃഷ്ണൻ സമ്മതിക്കുകയായിരുന്നില്ല. ഒരു ഇത് കണ്ട ഉണ്ണികൃഷ്ണൻ പുഴയിൽ നിന്ന് കയറി വരുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കയറി വരുന്ന ദൃശാക്ഷിയുടെ മൊഴി ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാളത് സമ്മതിക്കുകയും ചെയ്തത്. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകം, അത് ക്രൂരമായ സംഭവം, ഒരു 40 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പിതാവ് തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ഉണ്ണികൃഷ്ണൻ്റെയും ചിഞ്ചുവിൻ്റെയും വിവാഹ സമയത്ത് തന്നെ ഈ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനെ ചിഞ്ചുവിനെ വിവാഹം കഴിക്കുന്നത് ഉണ്ണികൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിഞ്ചുവിനെ ആ വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിച്ചുമുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ചു കാലം ഇവർ പിരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ തുടർന്ന് ചിഞ്ചുവിൻ്റെ കുടുംബം ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പരാതി ഉണ്ണികൃഷ്ണൻ്റെ കുടുംബത്തിനെതിരെ നൽകിയിരുന്നു. അതായത് തനിക്കും താൻ ഗർഭിണിയാണ്, തനിക്കും കുടുംബത്തിന് ചിലവ് നൽകണമെന്നുള്ള ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകി. അതിനുശേഷം ഉണ്ണികൃഷ്ണനെയും ചിഞ്ചുവിൻ്റെ കുടുംബത്തെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ കുടുംബത്തിൻ്റെ ചിലവ് താൻ നോക്കിക്കൊള്ളാമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ണികൃഷ്ണൻ എഴുതി വെച്ച് ഇവിടുന്ന് പോവുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കാലങ്ങളിൽ അത്രയും, അതായത് പ്രസവം നടക്കുന്നതുവരെ പൂർണ്ണമായ പിന്തുണ ഉണ്ണികൃഷ്ണൻ്റെ പിന്തുണയും ഉണ്ണികൃഷ്ണൻ്റെ സഹായവും ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രസവത്തിന് ശേഷം 40 ദിവസത്തിന് ശേഷം കൃത്യമായി കുഞ്ഞിനെ ഒഴിവാക്കുക, ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് തനിക്കൊരു ബാധ്യതയാകുമോ എന്ന് കണ്ട് കുഞ്ഞിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊലപാതകം നടത്തിയെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രതിയെ അവിടെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും കൊലപാതകം ആസൂത്രിതമാണ് എന്നാണ് അല്പസമയം മുമ്പ് സിഐ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതും ഉമേഷ് അവിടെ നിന്നും തുടരുന്നുണ്ട്. ഉമേഷ്, ആസൂത്രിതമാണ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം ആസൂത്രിതമാണ് എന്ന് തന്നെയാണ് അവിടുത്തെ സിഐ വ്യക്തമാക്കിയത്. ഉമേഷാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ സാക്ഷിയാക്കിയേക്കും. UIPA കേസിൽ പ്രതിയാക്കാൻ മതിയായ കാരണമില്ല എന്ന NIA വിലയിരുത്തൽ. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ NIA തുടർ നീക്കങ്ങൾ ഇന്ന് അറിയാം. സ്വപ്ന സുരേഷിനെ ഇന്ന് NIA കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളും കോടതിയെ അറിയിച്ചേക്കും. എം ശിവശങ്കറിന്റെ മൊഴിയും NIA ഇന്ന് വിശദമായി പരിശോധിക്കും. ശിവശങ്കറിനെ ഇന്നലെ ചോദ്യം ചെയ്തത് 9 മണിക്കൂർ. ചോദ്യം ചെയ്തത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിനൊപ്പമിരുത്തി. കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൽ നിന്നും വിവരം തേടുന്നത് 3ാം വട്ടം.
ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് ഡിജിറ്റൽ തെളിവുകൾ നിരത്തി. കോടതിയിൽ ഹാജരാക്കാൻ തക്കവണ്ണം തെളിവുകൾ ശിവശങ്കറിൽ നിന്നും ലഭിച്ചില്ല എന്ന സൂചന. മൊഴികളും ഡിജിറ്റൽ തെളിവുകളും വിലയിരുത്തി അന്വേഷണ സംഘം. കർഷക ബില്ലിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭാരത് ബന്ദ് തുടരുന്നു. സമരം ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AITUC, CITU തുടങ്ങിയ സംഘടനകളും പിന്തുണ. പഞ്ചാബിലും ഹരിയാനയിലും പ്രതിഷേധം ആളിക്കത്തും. പഞ്ചാബിൽ ട്രെയിൻ തടയൽ തുടരുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിൽ ഇടതു പാർട്ടികളും, പിന്തുണച്ച കോൺഗ്രസും AAP. കർണാടകത്തിലും തമിഴ്നാട്ടിലും സമരത്തിന് പിന്തുണയുമായി ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും. കോൺഗ്രസ്, ആം ആദ്മി തുടങ്ങിയ കക്ഷികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ സമരങ്ങൾ. എല്ലാ സംസ്ഥാന ഘടകങ്ങളിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ച CPM, CPI. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചേക്കും. ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കണമെന്ന സർവകക്ഷി യോഗ തീരുമാനം കമ്മീഷന്റെ പരിഗണനയിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. യോഗം സ്വർണ്ണക്കടത്ത് വിവാദവും KT ജലീലിന്റെ രാജിക്കായുള്ള പ്രതിപക്ഷ പ്രക്ഷോഭവും ശക്തമായിരിക്കെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന സമിതിയും ചേരും. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശന കാര്യത്തിലും കൂടുതൽ ചർച്ചകൾ. കൊല്ലം ജില്ലയിലെ വിഭാഗീയതയിൽ അച്ചടക്ക നടപടിക്ക് CPI. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ PS സുബാലിനെയും ആർ രാജേന്ദ്രനുമെതിരെ നടപടിയെടുക്കും. തീരുമാനം അടുത്ത മാസം ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ. കൊല്ലം ജില്ലാ കൌൺസിൽ പിരിച്ചുവിടണമെന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യം. എന്നാൽ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ പിരിച്ചുവിടുന്നത് ശരിയല്ല എന്ന നേതാക്കൾ. പുതിയ സെക്രട്ടറിയെ ഉടൻ തെരഞ്ഞെടുക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണത്തിനെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ നാഗേശ്വര റാവു, ഹേമന്ത് ഗുപ്ത, രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ച്. കേസ് CBIക്ക് വിട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. പന്തീരങ്കാവ് UAPA കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന NIയുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. NIA അപ്പീൽ യഥാർത്ഥ വസ്തുതകൾ വിലയിരുത്താതെയാണ് എന്നും കീഴ്ക്കോടതി നടപടിയെന്ന് ആരോപിച്ചു. വ്യാജപേരിൽ കോവിഡ് പരിശോധന നടത്തിയിട്ടില്ല എന്ന KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിന്റെ അവകാശവാദം പൊളിയുന്നു. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ശേഷം വീട്ടിൽ കഴിയാമെന്ന് സമ്മതിച്ചുകൊണ്ടെഴുതിയ സമ്മതപത്രത്തിലും അഭിജിത്തിനു പകരം രേഖപ്പെടുത്തിയത് KM അഭി എന്ന പേര്. പുറത്തുവന്നത് അഭിജിത്ത് സ്വന്തം ഫോണിൽ നിന്നും ആരോഗ്യ പ്രവർത്തകനയച്ച രേഖ. അതേസമയം അഭിജിത്തിനെ സഹായിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ്. തോന്നയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സഹായിക്കുന്നത്. കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും KVേണുഗോപാൽ നായർ. സമ്മതപത്രം നൽകിയെന്ന ആരോപണം നിഷേധിച്ച KM അഭിജിത്ത്. പ്രചരിക്കുന്നത് സമ്മതപത്രത്തിൽ തന്റെയോ സഹപ്രവർത്തകൻ ബാഹുലാലിന്റെയോ കൈയക്ഷരമോ ഒപ്പോ അല്ല. വ്യാജ പ്രചാരണം നടത്തുന്നവർ തന്റെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വരെ ഉണ്ടാക്കിയേക്കാം. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അഭിജിത്ത്. IS ബന്ധം സംശയിച്ച 4 കാസർഗോഡ് സ്വദേശികളെ UAE പോലീസ് നാട്ടിലേക്ക് മടക്കി അയച്ചു. UAE പോലീസ് നാട്ടിലേക്ക് കയറ്റിവിട്ട 4 പേരും തൃക്കരിപ്പൂർ മേഖലയിലുള്ളവർ. കോഴിക്കോട് ക്വാറന്റൈനിൽ കഴിഞ്ഞ 4 പേരും ഇപ്പോൾ സ്വന്തം വീടുകളിൽ. UAE നിന്നുമുള്ള തിരിച്ചെത്തിയ യുവാക്കളെ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. പാസ്പോർട്ട് NIA സംഘം പിടിച്ചുവെച്ചുവെന്നാണ് സൂചന. ഇവർക്കെതിരെ നിലവിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആരോഗ്യനില കൂടുതൽ മോശമായി. SBB ചികിത്സയിലുള്ളത് ചെന്നൈയിലെ ആശുപത്രിയിൽ. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ 13,85,000 പരിശോധന നടത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 58,00,000 പിന്നിട്ടു. കോവിഡിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഡെങ്കിപ്പനിയും. ഇദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസമുട്ടലും ഉള്ളതായി ഡോക്ടർമാർ. സിസോദിയ ഡൽഹിയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ മന്ത്രി. കോവിഡ് ബാധിച്ച അസം മുൻ മുഖ്യമന്ത്രി തരൺ ഗൊഗോയ് ICU. രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതായി ആശുപത്രി അധികൃതർ. 85-കാരനായ ഗൊഗോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഓഗസ്റ്റ് 26. കർണാടകത്തിലെ MLA കോൺഗ്രസ് നേതാവുമായ ബി നാരായണ റാവു കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച് കഴിഞ്ഞ മാസം 1 മുതൽ ബംഗളൂരു മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 65 വയസ്സായിരുന്നു. ബീദാർ ജില്ലയിലെ ബസവാ കല്യാൺ മണ്ഡലത്തിൽ നിന്നുമുള്ള MLA.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം പെരുകുന്നു. 24 മണിക്കൂറിൽ 3 ലക്ഷത്തിലധികം പേർക്ക് കൂടി കോവിഡ്. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,23,00,000 കടന്നു. 9,87,000 പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ രോഗി നിരക്ക് ഉയർന്നു തന്നെ. ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 71,85,000 പേർക്ക്. മരണം 2,80,000. ബ്രിട്ടനിൽ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമായി ആരോഗ്യമുള്ള വളണ്ടിയർമാർ കോവിഡ് ബാധിതരാകാൻ സന്നദ്ധമാകും. ഇവരിൽ കൂടി വാക്സിൻ പരീക്ഷിച്ച ശേഷമേ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് വിലയിരുത്താൻ കഴിയൂവെന്നാണ് വിദഗ്ധരുടെ നിലപാട്. ബ്രസീലിൽ കോവിഡ് രോഗികളുടെ എണ്ണം 46,59,000 പിന്നിട്ടു. മരണം 140,000. റഷ്യയിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 11,21,000 പേർക്ക്. മരണം 21,000. മെക്സിക്കോയിലും രോഗവ്യാപനം ഉയർന്നു തന്നെ. കോവിഡ് ബാധിതർ 7,10,000 പിന്നിട്ടു. ആകെ മരണം 74,949. ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോവിഡ് പടരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് ബാധിച്ചത് 6,67,000 പേരെ. മരണം 16,283. ബ്രിട്ടനിലെ ലോക്ഡൌൺ ഇളവിലും രോഗവ്യാപനത്തിലും വിമർശനവുമായി ഇറ്റലി. നിയന്ത്രണങ്ങൾ നേരത്തെ പിൻവലിച്ചതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രിട്ടനിൽ നില വഷളാകാൻ കാരണമെന്ന ഇറ്റലി. കുവൈറ്റിൽ കോവിഡ് രോഗികളുടെ എണ്ണം 100,000 പിന്നിട്ടു. ആകെ രോഗികളുടെ എണ്ണം 1,01,851. മരണം 592. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച ഒരു മലയാളി കൂടി മരിച്ചു. മരിച്ചത് ചേർത്തല സ്വദേശി ടോമി വർഗീസ്, 57 വയസ്സായിരുന്നു. ജാബിർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. യുഎയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 88,000 പിന്നിട്ടു. പുതിയതായി 1,002 പേർക്ക് കൂടിയ രോഗം. 942 പേർക്ക് രോഗം ഭേദമായതായി യുഎഇ ആരോഗ്യ മന്ത്രാലയം. സൗദിയിലും രോഗി നിരക്ക് കുതിച്ചുയരുന്നു. ആകെ രോഗികളുടെ എണ്ണം 3,31,857. മരണം 4,599. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ 3 മലയാളികളും മരിച്ചു. അപകടം വാഹനം നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു. മരിച്ചത് കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് സനദ്, മലപ്പുറം താനൂർ സ്വദേശി പൈക്കാട് മുഹമ്മദ് ഷഫീഖ്, വയനാട് സ്വദേശി അൻസിഫ് എന്നിവർ. സംസ്ഥാനത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,50,000 കടന്നു. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 6,324 പേർക്ക്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 1,54,456. മരണം 600 കടന്നു. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 883 പേർക്ക്. ഇതോടെ ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് സംസ്ഥാന ശരാശരിയേക്കാൾ മുകളിൽ. കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കടുത്ത നിയന്ത്രണം. 31 ക്യുക്ക് റെസ്പോൺസ് ടീമുകളെ നിയോഗിച്ചു. ജില്ലയിലെ 4 താലൂക്കുകളിലായി തിരിച്ചാണ് ടീമിനെ നിയോഗിച്ചത്. 223 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പാളയം മാർക്കറ്റ് ഒരാഴ്ചത്തേക്ക് അടച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പച്ചക്കറി ലോറികൾ തടമ്പാട്ടുതാഴത്ത് ലോഡിറക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം അണുവിമുക്തമാക്കി മാത്രം മാർക്കറ്റ് തുറക്കും. ആഴ്ചതോറും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ കോവിഡ് ടെസ്റ്റ് നടത്താനും തീരുമാനം. പ്രതിദിനം 7,000 കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്ന് ജില്ലാ കളക്ടർ സാംബശിവ റാവു. രോഗലക്ഷണങ്ങളില്ലാത്തവർക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രത്യേകം FLTCകൾ തുറക്കും. ഐക്യരാഷ്ട്രസഭയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള അവാർഡ് കേരളത്തിന്. ജീവിതശൈലി രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്നവർക്കുള്ള അവാർഡാണിത്. കേരളത്തിന് പുരസ്കാരം ലഭിക്കുന്നത് ആദ്യം. സംസ്ഥാന ആരോഗ്യവകുപ്പിനെ തെരഞ്ഞെടുത്തത് 7 രാജ്യങ്ങൾക്കൊപ്പം. റഷ്യ, ബ്രിട്ടൻ, മെക്സിക്കോ, നൈജീരിയ, അർമീനിയ, സെൻഹെൽന എന്നിവയ്ക്കൊപ്പമാണ് പുരസ്കാരം. ആരോഗ്യമേഖലയിലെ വിശ്രമമില്ലാത്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. നിയമസഭാ സാമാജികനായ 50 വർഷം പിന്നിടുന്ന ഉമ്മൻചാണ്ടിക്ക് UDF സംസ്ഥാന സമിതിയുടെ സ്വീകരണം ഇന്ന്. KPCC ആസ്ഥാനത്താണ് സ്വീകരണ ചടങ്ങ്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിൽ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായേക്കില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നോട്ടീസ് നൽകിയിരുന്നു. ഷൂട്ടിംഗിനായി ഗോവയിലായിരുന്ന ദീപിക ഇന്നലെ മുംബൈയിൽ മടങ്ങിയെത്തിയെങ്കിലും നാളെയാകും ഹാജരാവുക. മയക്കുമരുന്ന് കേസിൽ ശ്രദ്ധാ കപൂർ, രാഹുൽ പ്രീത് സിംഗ് എന്നിവർ ഇന്നും, സാറ അലി ഖാൻ നാളെയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായേക്കും.
ഫാഷൻ ഡിസൈനർ സിമോണ കമ്പാട്ടയെ ഇന്നലെ 4 മണിക്കൂറോളം NCB ചോദ്യം ചെയ്തു. മുംബൈയിലെ ബംഗ്ലാവ് ഇടിച്ചു നിരത്തിയ സംഭവത്തിൽ കങ്കണ റണാവത്തിന്റെ ഹർജിയിൽ ഇന്ന് ബോംബെ ഹൈക്കോടതിയിൽ വാദം. കങ്കണ കോടതിയെ സമീപിച്ചത് 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. അനധികൃത നിർമ്മാണം എന്നാരോപിച്ച് കങ്കണയുടെ ബംഗ്ലാവിന്റെ ഒരു ഭാഗം പൊളിച്ചത് സെപ്റ്റംബർ 9. വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും മരിക്കാനിടയായ അപകടം നടന്ന ഇന്നേക്ക് 2 വർഷം. തിരുവനന്തപുരം കഴക്കൂട്ടം പള്ളിപ്പുറത്ത് വെച്ച് ഇന്നോവ കാർ മരത്തിലിടിച്ചായിരുന്നു അപകടം. CBI അന്വേഷിക്കുന്ന കേസ് കടന്നുപോകുന്നത് സുപ്രധാന ഘട്ടത്തിലൂടെ. ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ നുണ പരിശോധന ഇന്ന് കൊച്ചി CBI ഓഫീസിൽ നടത്തുക. പ്രോഗ്രാം മാനേജർമാരായിരുന്ന പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം എന്നിവരുടെ നുണ പരിശോധന, വാഹനം ഓടിച്ചിരുന്ന അർജുൻ, കലാഭവൻ സോബി എന്നിവരുടെ നുണ പരിശോധന വരും ദിവസങ്ങളിൽ. ഫാഷൻ ഗോൾഡ് കേസിൽ 112 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ കമ്പനി സെക്രട്ടറിയെ ഇന്ന് ചോദ്യം ചെയ്യും. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ. പോപ്പുലർ ഫിനാൻസ് ഉടമകളുടെ ഇതര സംസ്ഥാനത്തുള്ള സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് വീണ്ടും പോലീസ് അന്വേഷിക്കും. കേസിലെ 5-ാം പ്രതി റിയാ തോമസിനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അന്വേഷണം. കേസിലെ 5 പ്രതികളെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മാവോയിസ്റ്റ് എന്ന മുദ്രകുത്തി സർവീസിൽ നിന്നും പുറത്താക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്ന സസ്പെൻഷൻ വിധേയനായ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന ന്യൂസ് 18 കമ്മീഷണർ AV ജോർജ് വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു നിലവാരവുമില്ലാത്ത വ്യക്തിയാണ് AV ജോർജ് എന്നും ഉമേഷ്. ഇടുക്കി വട്ടവരയിലെ അനധികൃത പാറഖനനം സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന റവന്യൂ വകുപ്പ്. റിപ്പോർട്ട് നൽകാൻ വില്ലേജ് ഓഫീസർക്ക് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശം. പാറ പൊട്ടിച്ച് കടത്തിയ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുമെന്നും സബ് കളക്ടർ. IPL കിങ്സ് ഇലവൻ പഞ്ചാബിന് തകർപ്പൻ ജയം. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചത് 97 റൺസിന്. സെഞ്ചുറി അടിച്ച KL രാഹുലാണ് മാൻ ഓഫ് ദ മാച്ച്. രാഹുൽ 69 പന്തിൽ നേടിയത് 132 റൺസ്. IPL ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാത്രി 7:30 മുതൽ ദുബായിലാണ് മത്സരം. പ്രമുഖ താരങ്ങളുടെ പരിക്ക് ഇരു ടീമുകൾക്കും തലവേദന.